നമസ്തെ നമുക്കിപ്പോ ഒരു പ്രത്യേക ദിവസം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ ഏതായിരുന്നു നവരാത്രി എല്ലാവരും നവരാത്രി വ്രതം ഒക്കെ എടുത്തോ എല്ലാവരും നന്നായിട്ട് വ്രതം ഒക്കെ എടുത്തു പൂജയൊക്കെ വെച്ചു അല്ലേ ആ പിന്നെ പൂജയൊക്കെ എടുത്തു വിജയദശമി കഴിഞ്ഞു അല്ലേ പൂജ എടുത്ത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ പഠിത്തമൊന്നുമില്ല എഴുത്തൊന്നുമില്ലായിരുന്നു നമ്മൾ ഹാപ്പി ആയിരുന്നു അമ്മമാർ നമ്മളോട് പഠിക്കാൻ പോലും പറയത്തില്ല അല്ലേ വർഷത്തിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് പക്ഷേ അത് അതിനു വേണ്ടിയാണോ അല്ല നമ്മൾ ഇത്രയും നാൾ പഠിക്കുന്ന നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ സരസ്വതി ദേവിയുടെ മുമ്പിൽ പൂജയ്ക്കായിട്ട് വെച്ചിരിക്കുക അല്ലേ നമ്മുടെ അറിവ് വർദ്ധിക്കാൻ നമ്മളിലേക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പുസ്തകങ്ങൾ വിദ്യാദേവതയുടെ മുമ്പിൽ എന്ത് ചെയ്യാണ് പൂജിക്കാൻ വെക്കുക ചെയ്യുന്നത് അല്ലേ ആ ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണോ അല്ല സരസ്വതി ദേവിയെ ധ്യാനിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണേ നമ്മളിലേക്ക് അറിവ് പകരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും എല്ലാവരും അതൊക്കെ ചെയ്തായിരുന്നു അല്ലേ രാവിലെയും വൈകുന്നേരവും കുളിച്ച് പൂജയൊക്കെ ചെയ്ത് മീൻസ് പൂക്കളൊക്കെ ഇട്ട് സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചു അല്ലേ പിന്നീട് വിജയദശമി നാളിൽ തിങ്കളാഴ്ച നമ്മൾ പൂജയൊക്കെ എടുത്തു എടുത്തിട്ടിരുന്നേ പഠിച്ചോ എല്ലാവരും പിന്നീട് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ടാവും അതൊക്കെ കണ്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ചിലരൊക്കെ ഉണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല അമ്മമാർ പഠിക്കാൻ പറഞ്ഞാലും അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അപ്പം അങ്ങനെയൊന്നും ആവരുത് നല്ല കുട്ടികളായിട്ട് പഠിച്ച് മിടുക്കനും മിടുക്കിമാരും ആവുക കേട്ടോ ഇവിടെ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഏറ്റവും നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠനമാണ് അപ്പോൾ എല്ലാവരും ഒരു ഉപേക്ഷയും വിചാരിക്കാതെ എല്ലാവരും പഠിക്കുക നന്നായിട്ട് തന്നെ പഠിക്കുക എഴുതാനൊക്കെ ഉള്ളത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പം സ്കൂളില്ല സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ ടീച്ചർമാർ ബുക്കൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത് ഞങ്ങളൊക്കെ വീഡിയോ കോളിൽ വരുന്നുണ്ട് നിങ്ങളുടെ നോട്ട് ബുക്കുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സും ഇനിയും മാറി മാറി വിളിക്കുന്നുണ്ടാവും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളെ വിളിക്കുന്നുണ്ടാവും അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ അതോ ഈ പൂജാ ദിവസങ്ങളിൽ അതൊക്കെ മറന്നുപോയോ ഇല്ല എല്ലാം തന്നെ എല്ലാവരും ഓർത്ത് വച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കണ്ടേ അപ്പോൾ നമുക്കിന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ അരേ പ്രിയ ഛാത്ര ഹമേ पिछली कक्षा में बड़े काम का पानी नामक कविता की पहली चार पंक्तियाँ पढ़ी है ना ये कविता किसने लिखी श्रीनाथ सिंह ने लिखी हुई कविता है बड़े काम का पानी ये कविता में किसके बारे में कहा जाती है और कहती है पानी के बारे में है ना पानी कितना आवश्यक है और पानी की महत्व भी इसमें कहा जाता है हमारे दैनिक जीवन में और जीवन में हमें पानी के बिना एक दिन भी नहीं हो जीवित नहीं हो रह सकता है ना നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും വെള്ളം കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അല്ലേ അപ്പോൾ ഈ കവിതയിലൂടെ ശ്രീനാഥ് സിൻഹ എന്ന കവി വെള്ളത്തിൻ്റെ മാഹാത്മ്യമാണ് പറയുന്നത് പെഹലി ചാർ പങ്ക്തിയോ മേ പാനി കി മായ ക്യാ ഹേ പാനി കി മായ ഹേ ബാദൽ ഹേ പാനി കി മായ और पानी की काया क्या है पानी की काया है सागर है ना पानी में हम क्या चलाते हैं पानी में हम नाव चलाते हैं है ना हाँ पानी बरसने समय और वर्षा होने समय हमें वर्षा में और उस पानी में बहती हुई पानी में കാഗസ് കി നാവ് ബനാക്കർ ചലാത്തി ഹേ അല്ലേ നമ്മളത് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്
മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മുറ്റത്തൂടെയൊക്കെ വെള്ളം ഒഴുകും അല്ലേ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പേപ്പർ ബോട്ട് ഒക്കെ ഉണ്ടാക്കി വെള്ളത്തിലൂടെ ഒഴുക്കി വിടും പക്ഷേ അമ്മമാരൊന്നും സമ്മതിക്കില്ല വെള്ളത്തിൽ ഇറങ്ങാനൊന്നും അല്ലേ അപ്പോൾ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ മഴയൊക്കെ ശമിച്ചു കഴിയുമ്പോൾ കുറേ സമയം നിന്ന് മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുറ്റത്തൂടെയൊക്കെ വെള്ളം ഒഴുകാറില്ലേ ആ ആ സമയത്തൊക്കെ ആ നമ്മൾ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി വെള്ളത്തിലൂടെ ഒഴുക്കും പാനി സേ ഹം റോസ് നഹാത്തേ ഹേ ഹം കിസ് കിസ് സേ നഹാത്തേ ഹേ റോസ് पानी से नहाते हैं। बड़े काम का पानी, बादल है पानी की माया, सागर है पानी की काया, पानी में हम नाव चलाते, पानी से हम रोज नहाते, पानी से ही है हरियाली, पानी है ईश्वर का माली, पानी में है मछली रहती, पानी से ही खेती होती पानी तो है बड़े काम का फिर भी मिलता बिना दाम का ठंडा पानी पीता हूँ मैं पानी के बल जीता हूँ मैं कवि श्रीनाथ सिंह और पानी से ही हरियाली पानी है ईश्वर का माली पानी में मछली रहती पानी से ही खेती होती पानी तो है बड़े काम का फिर भी मिलता बिना दाम का ठंडा पानी पीता हूँ मैं पानी के बल जीता हूँ मैं हाँ बाकी पंक्तियों में कवि क्या कहती हैं पानी से ही है हरियाली हरियाली किससे है हाँ हरियाली पानी से है हरियाली हरियाली मतलब ग्रीनरी अल्ले നമുക്കറിയാം എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ പച്ചയായിട്ട് തഴച്ചു വളരണമെങ്കിൽ മഴ നന്നായിട്ട് ലഭിക്കണം അല്ലേ പ്രകൃതിയുടെ വരദാനമാണ് മഴ ആ മഴ ലഭിച്ചെങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ ആ ഗ്രീനറി അല്ലേ എല്ലായിടവും നല്ല പച്ച പിടിച്ച് നിൽക്കുകയുള്ളൂ പാനി ഹേ ഈശ്വർ കാ മാലി ഈശ്വരൻ്റെ തോട്ടക്കാരനാണ് ആര് ആ പാനി അല്ലേ വെള്ളം ഈശ്വരൻ ആ ഈശ്വരനാകുന്ന പ്രകൃതിയുടെ ആ സംരക്ഷകനാണ് ആര് മാലി എന്ന് പറഞ്ഞാൽ എന്താ ഗാർഡനർ അല്ലേ ആ ഈശ്വരനാകുന്ന ആ പ്രകൃതിയുടെ അല്ലേ ആ പൂന്തോട്ടക്കാരനാണ് വെള്ളം വെള്ളം കൊണ്ടല്ലേ ഈശ്വ പ്രകൃതിയെ നനയ്ക്കുന്നത് അല്ലേ നമ്മൾ വെള്ളം കോരി ഒഴിച്ചിട്ടാണോ പുറത്തു നിൽക്കുന്ന ചെടികളും മരങ്ങളും അല്ലെ നമ്മുടെ മുറ്റത്തുള്ള ചെടികൾക്കല്ലേ നമ്മൾ വെള്ളം ഒഴിക്കാറുള്ളൂ മരങ്ങളൊക്കെ തനിയെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മഴയിൽ നിന്നാണ് വെള്ളം വലിച്ചെടുക്കുന്നത് അല്ലേ പാനി മേ ഹേ മച്ചലി രഹത്തി മച്ചലി കഹാ രഹത്തി ഹേ പാനി മേ രഹത്തി ഹേ ഏ മച്ചലിക്കോ കഹാം ഹവ മിൽത്തി ഹെ ഓർ ഓക്സിജൻ മിൽത്തി ഹെ വായു മിൽത്തി ഹെ ആ പാനി മേ പാനി സേ ഓക്സിജൻ യാ വായു മിൽത്തി ഹെ ഹംകോ കിസ്സേ വായു മിൽത്തി ഹെ ഓർ ഓക്സിജൻ മിൽത്തി ഹെ ആ ഹം സബ്കോ അറ്റ്മോസ്ഫിയർ സേ അല്ലേ പ്രകൃതി സേ അന്തരീക്ഷ സേ വായു മിൽത്തി ഹെ മച്ചലിക്കോ പാനി സേ വായു മിൽത്തി ഹേ ഇസ്ലിയേ മച്ചലിക്കോ പാനി മേ ഹി രഹന ഹേ ഓർ രഹ സക്തി ഹേ പാനി സേ ഹേ പാനി സേ ഹി ഖേത്തി ഹോത്തി ഖേത്തി എന്താ ഖേത്തി ആ കൃഷി അല്ലേ അഗ്രികൾച്ചർ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ കൃഷി നടത്തണമെങ്കിൽ കൃഷി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അല്ലേ നമ്മൾ കഴിക്കുന്ന ആഹാര വസ്തുക്കൾ അതായത് അരിയായാലും പിന്നെ പയറുവർഗ്ഗങ്ങളായാലും മറ്റ് പച്ചക്കറി വർഗ്ഗങ്ങളായാലും എല്ലാം തന്നെ നട്ടു വളർത്തണമെങ്കിൽ അതിനാണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ അഗ്രികൾച്ചർ സാധ്യമാകണമെങ്കിൽ എന്താവശ്യമാണ് വെള്ളം വളരെ അത്യാവശ്യമാണ് വെള്ളമില്ലാത്തടത്ത് ഇതൊന്നും വളരുകയില്ല പാനി സേഹി ഖേത്തി ഹോത്തി പാനി തോ ഹേ ബഡേ കാം ക അല്ലേ വെള്ളത്തിനങ്ങനെ ധാരാളം ജോലിയുണ്ട് ഒന്നോ രണ്ടോ ജോലിയല്ല നമ്മുടെ പ്രകൃതി തന്നെ നിലനിൽക്കണമെങ്കിൽ എന്താവശ്യമാണ് വെള്ളം ആവശ്യമാണ് മനുഷ്യർക്ക് മാത്രമാണോ വെള്ളം ആവശ്യമുള്ളത് അല്ല എല്ലാ ജീവജാലങ്ങൾക്കും അല്ലേ ചെടികൾക്കും മരങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം തന്നെ വെള്ളം വളരെ അത്യാവശ്യമാണ് ഭിർഭി മിൽത്ത ബിനാ ദാമുക്ക പിന്നെയോ ബിനാ ദാമുക്ക ബിന കൂടാതെ ദാം വില വില കൂടാതെ കിട്ടുന്ന ഒരു സാധനവും കൂടാ വെള്ളം അല്ലേ
നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് ധാരാളം വെള്ളം ലഭിക്കും. കാരണം നമുക്ക് നമ്മൾ ഗ്രാമപ്രദേശത്ത് വസിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ വീടുകളിലും വെള്ളമുണ്ട്, സോറി, കിണറുണ്ട്. കിണർ കുത്തി നമുക്ക് വെള്ളം ഭൂമിക്കടിയിൽ നിന്ന് എടുക്കാനായിട്ടുള്ള സംവിധാനവും സ്ഥല സൗകര്യമൊക്കെ നമുക്കുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മഴ ലഭിക്കുന്നു. മഴയിൽ നിന്നാണ് ഈ ഭൂമിയിൽ താഴുന്ന വെള്ളം വീണ്ടും നമ്മൾ കിണറുകളൊക്കെ കുഴിച്ച് വെള്ളമെടുക്കുന്നത് അല്ലേ. അതേസമയം ടൗൺ ഏരിയയിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് അവർ വില കൊടുത്താൽ വെള്ളം വാങ്ങുന്നത് അല്ലേ. അവർക്ക് എന്താണ് അടുത്തടുത്തടുത്ത് വീടുകളൊക്കെ ആയതുകൊണ്ട് മുറ്റമൊക്കെ വളരെ കുറവാണ്. അവർക്കങ്ങനെ ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കിണർ കൂത്താനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് തിരക്കേറിയ ടൗണിലൊക്കെ ജീവിക്കുന്നവർ വെള്ളം വരെയും വില കൊടുത്താണ് അവരുടെ ടാപ്പുകളിലൂടെയൊക്കെ എത്തുന്നത് അല്ലേ. ഫിർ ഭി മിൽത്ത ബിനാ ദാമുക്ക, പ്രകൃതി തന്നെ തരുന്ന വില കൂടാതെയുള്ള മീൻസ് അമൂല്യമായ ഒരു വസ്തുവാണ് വെള്ളം. ഡണ്ട പാനി പീത്ത ഹൂ മേം മേം കോൺസ പാനി പീത്ത ഹേ ഡണ്ട പാനി പീത്ത ഹൂ. കണ്ടോ, ഞാൻ നല്ല തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്. ദണ്ട മീൻസ് തണുത്തതാണ്. അതുപോലെ തന്നെ എന്താണ് ശുദ്ധവും പ്യുവർ വാട്ടറാണ് നമ്മൾ കുടിക്കേണ്ടത് അല്ലേ. ശുദ്ധ ജലഹം പീത്തേ ഹേ ഹർദം പാനി കേ ബൽ ജീത്ത ഹൂ മേം. ഞാൻ എന്തിൻ്റെ ബലത്തിലാണ് ജീവിക്കുന്നത്? വെള്ളത്തിൻ്റെ ബലത്തിലാണ് ജീവിക്കുന്നത്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ കണ്ടോ, വെള്ളത്തിൻ്റെ ഒരു വില എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ട് എന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ഇന്ന് പഠിച്ച പാഠം ഒന്നുകൂടെ നോക്കാം. നോക്കിക്കേ, പാനി സേഹി ഹേ ഹരിയാലി പാനി ഹേ ഈശ്വർ കാ മാലി പാനി മേ ഹേ മച്ചലി രഹത്തി പാനി സേഹി ഖേത്തി ഹോത്തി പാനി തോ ഹേ ബഡേ കാമുക്ക ഫിർ ഭി മിൽത്ത ബിനാ ദാമുക്ക ഡണ്ട പാനി പീത്ത ഹൂ മേം പാനി കേബൽ ജീത്ത ഹൂ മേം. നമുക്ക് ഈ പോയ ആദ്യ തൊട്ട് ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം. ശ്രദ്ധിക്ക, ടീച്ചറിൻ്റെ കൂടെ ചൊല്ലണേ. ബാദൽ ഹേ പാനി കി മായ സാഗര ഹേ പാനി കി കായ. അപ്പം നിങ്ങൾ നല്ല ഒരു ട്യൂണൊക്കെ ഇട്ട് ഇതിന് ചൊല്ലി പഠിക്കണം അല്ലേ. ബാദൽ ഹേ പാനി കി മായ സാഗര ഹേ പാനി കി കായ പാനി മേം ഹം നാവ് ചലാത്തെ പാനി സേ ഹം രോസ് നഹാത്തെ പാനി സേ ഹി ഹേ ഹരിയാലി പാനി ഹേ ഈശ്വർ കാമാലി പാനി മേ ഹേ മച്ചലി രഹത്തി പാനി സേ ഹി ഖേത്തി ഹോത്തി പാനി തോ ഹേ ബഡേ കാമ കാ ഫിർ ഭി മിൽത്ത ബിനാ ദാമ കാ ഠണ്ട പാനി പീത്ത ഹൂ മേ പാനി കേബൽ ജീത്ത ഹൂ മേ. അപ്പോൾ ഇങ്ങനെ വേറെ ട്യൂണുകളൊക്കെ ഇതിന് നമുക്ക് കൊടുത്ത് മനോഹരമായിട്ട് നമുക്ക് ഈ കവിത അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തരെ അവരവരുടെ നന്നായിട്ട് പാടുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ടീച്ചറിനൊന്നും വലുതായിട്ട് പാടാനൊന്നും അറിയില്ല. ടീച്ചറിൻ്റെ സൗണ്ടൊക്കെ കണ്ടില്ലേ, പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ ഒത്തിരി അങ്ങ് ഹാഷായ സൗണ്ടാണല്ലേ. അപ്പം നിങ്ങൾ കൊച്ചുകുട്ടികൾ പാടുന്നവരുണ്ട്, നന്നായിട്ട് പാടുന്നവരുണ്ട്. അപ്പം നല്ല വേറെ ട്യൂണൊക്കെ കൊടുത്ത് ഈ കവിതയൊക്കെ ഒന്ന് ചൊല്ലി അതൊരു വീഡിയോ ആക്കിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് ചൊല്ലി ഈ കവിത എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണേ. നിങ്ങൾ വേറെ ട്യൂണൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ ട്യൂണിലോ അല്ലെങ്കിൽ വേറെ ട്യൂണിലോ ഒക്കെ ഈ കവിതയൊന്ന് ചൊല്ലി ടീച്ചറിന് അയച്ച് തരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൊല്ലി പഠിക്കുക. കവിതയുടെ സാരാംശമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഏ കവിത കിസ്നെ ലിഖി ഹേ? ശ്രീനാഥ് സിംഹനെ ഏ കവിത ലിഖി ഹേ? ഓർ ശ്രീനാഥ് സിംഹ ദ്വാര ലിഖിത കവിത ഹേ ക്യാ ബഡേ കാം കാ പാനി. അപ്പോൾ പാനിക്ക് മായ ക്യാ ഹേ? പാനിക്ക് മായ ബാദല ഹേ. ഓർ പാനിക്ക് മായ കായ ക്യാ ഹേ? പാനിക്ക് കായ സാഗർ ഹേ. ഹരിയാലി കിസ്സേ ഹോത്തി ഹേ? എന്തുകൊണ്ടാണ് ഗ്രീനറി ഉണ്ടാവുന്നത്? പാനീസേ ഹോത്തി ഹേ. ഈശ്വർ കാ മാലി കോനെ? ഈശ്വർ കാ മാലി പാനി ഹേ. നമുക്ക് ഇതിനകത്തൊന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. മച്ചലി കഹാം രഹത്തി ഹേ? മച്ചലി പാനി മേം രഹത്തി ഹേ. ദെൻ കേസ പാനി പീത്ത ഹും മേം? ഓർ തും കേസ പാനി പീത്ത ഹും പീത്ത ഹേ?
മേം ഠണ്ടാ പാനി പീതാ ഹൂ അല്ലേ. മേം വരുമ്പോൾ പ്രത്യേകം ചേർക്കേണ്ടത് ഹും ആണ് അല്ലേ. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം നമുക്ക് ഇതിനകത്തെ കുറച്ച് അഭ്യാസം കൂടി ഇന്നൊന്ന് നോക്കാം അല്ലേ. അഭ്യാസ് മീൻസ് എക്സസൈസ്. ശബ്ദാർത്ഥ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പറഞ്ഞതാണ്. ബാദൽ, ക്ലൗഡ്, മായ, ഇല്യൂഷൻ, കായ, ബോഡി, നഹാന, ടു ബാത്ത്, ഈശ്വർ, ഗോഡ്, ഖേത്തി, ഫാമിംഗ് യാ അഗ്രികൾച്ചർ. ഒന്നിൽ ഫാമിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്നും പറയാം, കൃഷി അല്ലേ. പാനി, വാട്ടർ, സാഗർ, സി, നാവ്, ബോട്ട്. ഹരിയാലി, ഗ്രീനറി. മച്ചലി, ഫിഷ്, ഡണ്ട, കോൾഡ്. ദെൻ പാനിക്ക് കായ ക്യാ ഹേ. നിങ്ങൾ ഇതിനകത്തൊന്ന് ആൻസർ കണ്ടുപിടിച്ച് എഴുതിക്കുക. പാനിക്ക് കായ എന്താണ്? വെള്ളത്തിൻ്റെ കായ. ബോഡി എന്താണ്? സാഗർ ഹേ. അത് ടിക്ക് ചെയ്തോണം കേട്ടോ. ദെൻ പാനിമേം കോൺ രഹതി ഹേ. ആരാണ് വെള്ളത്തിൽ ജീവിക്കുന്നത്? മച്ചലിയാണോ, ചുഹിയ ആണോ, ബക്കരിയാണോ, ചിടിയ ആണോ? നിങ്ങൾ പഠിച്ച പാഠത്തു നിങ്ങൾ ആൻസർ കണ്ടെത്തി ടിക്ക് ചെയ്ത് നോട്ട് ബുക്കിൽ എഴുതുക. ഹം കേസാ പാനി പീത്തേ ഹേ. എങ്ങനെയുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്? ഗന്ധ. ഗന്ധ മീൻസ് ഡേർത്തി. കീടാണുയുക്ത. കീടാണുയുക്തം എന്ന് പറഞ്ഞാൽ എന്താ? അണുവിമുക്തമായ, സോറി, അണുക്കൾ ഉള്ള വെള്ളം. ഡണ്ട മീൻസ് കോൾഡ്. കുലാഹുവ, തുറന്നു വെച്ച. ഏത് തരത്തിലുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്? അതുപോലെ തന്നെ കവിതാക്കി പങ്ക്തിയം പൂരി കിജി. തന്നിരിക്കുന്ന കവിതയുടെ ലൈൻസ് നിങ്ങൾ പൂരിപ്പിച്ചെഴുതുക. അപ്പോൾ ഇത്രയും ഈ നാല് ലൈൻ കവിത നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ബൈഹാട്ടാക്കുക. ബാദലഹേ പാനീക്കി മായ, സാഗരഹേ പാനീക്കി കായ. അത് തന്നെ എഴുതി പഠിച്ചു വയ്ക്കുക. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റിക്ത് സ്ഥാൻ പൂരാ കിജിയെ. എഹാം കോഷ്ടക്മേം ദീ ഗൈ ഹേ. ഈശ്വർ, നാവ്, മച്ചലി, പാനി ആദി ശബ്ദ കോഷ്ടക്മേ ദീ ഗൈ ഹേ. ഏ കോഷ്ടക്സെ ഉചിത ശബ്ദ ചുൻകർ എഹാം ലിഖേ. മേം റോസ് ഡാഷ് പീതാ ഹും. മേം റോസ് ക്യാ പീതാ ഹും? പാനി പീതാ ഹും. പാനി മേം ഹം ഡാഷ് ചലാത്തേ ഹേ. പാനി മേം ഹം ക്യാ ചലാത്താ ഹേ? പാനി ഹേ, പാനി മേം ഹം നാവ് ചലാത്തേ ഹേ. പാനി മേം ഡാഷ് രഹതി ഹേ. പാനി മേം കോൺ രഹതി ഹേ? പാനി മേം മച്ചലി രഹതി ഹേ. പാനി ഡാഷ് കാ മാലി ഹേ. ആരുടെ മാലിയാണ് പാനി? ആരുടെ തോട്ടക്കാരനാണ് വെള്ളം? ഈശ്വർ ക മാലി ഹേ. ഇത് നിങ്ങൾക്ക് തനിയെ എഴുതാമെങ്കിൽ ഈ ആൻസർ എഴുതി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും പോയം പഠിച്ചു, ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. തനിയെ എഴുതാവുന്നവർ എഴുതുക അല്ലേ. പെൻസിൽ വെച്ചിട്ട് ഇവിടെ ഒന്ന് എഴുതി നോക്കുക. പിന്നീട് ഞാൻ നോട്ട് തരുന്ന സമയത്ത് അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നോട്ട് ബുക്കിൽ എടുത്തെഴുതാം, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാം. പാനിക്ക് മായ ക്യാ ഹേ. ഈശ്വർ കാ മാലി കിസേ കഹാകയാ. എന്തിനെയാണ് ഈശ്വരൻ്റെ മാലി എന്ന് പറയുന്നത്? അപ്പോൾ കിസേ എന്നുള്ളത് നമ്മുടെ ആൻസർ കൊടുക്കണം അല്ലേ. ഹരിയാലി കെലിയെ ക്യാ ആവശ്യക് ഹേ. ക്യാ, ഹരിയാലിക്ക് എന്താണ് ആവശ്യം? ക്യാ എന്നുള്ളത് നമ്മുടെ ആൻസർ കൊടുക്കണം. പാനി മേം ഹം ക്യാ ചലാത്തേ ഹേ. വെള്ളത്തിൽ നമ്മൾ എന്താണ് ഓടിക്കുന്നത്? ക്യാ എന്നുള്ളത് നമ്മുടെ ആൻസർ കൊടുക്കണം. എന്താണ് ആൻസർ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഈ കവിതയുടെ ബാക്കി ഭാഗവും ഇത്രയും നോട്ട്സും നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ടൊരു 3-4 തവണ കവിത നന്നായിട്ട് വായിക്കുക. മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കാണുക, മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.